98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ നിന്ന് 222 പേർക്ക് കൂടി കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 231,349 പുതിയതായി 165 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 233,958 ആയി. 27,057 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 2,140 പേരാണ് രോഗബാധിതരായുള്ളത്. ഖത്തറിൽ നിലവിലുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ തുടരാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽഥാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര യോഗത്തിലാണ് തീരുമാനം. പൊതുജനാരോഗ്യമന്ത്രി നിലവിലുള്ള കോവിഡ് സാഹചര്യങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. തുടർന്നാണ് മുൻകരുതൽ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചത്. ഖത്തറിൽ കോവിഡിനെ തുടർന്ന് നടത്താതിരുന്ന ഷോപ്പ് ഖത്തർ വാണിജ്യോത്സവം ഈ വർഷം നടത്തുന്നതായി ഖത്തർ ടൂറിസം അറിയിച്ചു. സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 10 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് ഈ വർഷത്തെ ഷോപ്പ് ഖത്തർ ഫെസ്റ്റിവൽ. ഷോപ്പ് ഖത്തറിന്റെ 5 എഡിഷനാണ് ഈ വർഷത്തേത്. ദോഹയിലുടനീളമുള്ള 15 കേന്ദ്രങ്ങളിലായി 90% വരെ ഡിസ്കൗണ്ടിൽ വാണിജ്യ വസ്തുക്കൾ ലഭിക്കും. മഹാമാരിക്കാലത്തെ ശാരീരിക ക്ഷമത സംബന്ധിച്ച ബോധവൽക്കരണവുമായി പൊതുജനാരോഗ്യ മന്ത്രാലയം. കൊറോണ പാൻഡമിക് സമയത്ത് നിങ്ങളുടെ ആരോഗ്യവും ശക്തിയും എങ്ങനെ നിലനിർത്താം എന്നത് സംബന്ധിച്ച പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വിഭാഗം സംഘടിപ്പിക്കുന്ന പരിപാടി സെപ്റ്റംബർ 16 11 മണിക്ക് നടക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സമൂഹത്തിന്റെ സഹവർത്തിത്വത്തെ എന്തിന്റെ പേരിലായാലും തകർക്കാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും ഖത്തർ സമൂഹം ജനങ്ങളുടെ ഐക്യത്തിനും ഒത്തൊരുമയിലും വിശ്വസിക്കുന്നുവെന്നും മന്ത്രാലയം പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിദ്വേഷപരമായ വിഭാഗീയതയോ വർഗീയ കലഹമോ ഉയർത്തുന്നതുകൊണ്ട് സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളെ അകറ്റുന്നത് ശരിയായ നടപടിയല്ലെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇത്തരം നടപടികളുണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടുത്ത 2 ദിവസങ്ങളിൽ ഹ്യൂമിഡിറ്റി ഗണ്യമായി കുറയുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും പുതിയ കാലാവസ്ഥാ അപ്ഡേറ്റിൽ അറിയിച്ചു. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി പകൽ സമയത്ത് വീശുന്നതിന്റെ ഫലമായാണ് വരും ദിവസങ്ങളിൽ ഹ്യൂമിഡിറ്റി കുറയുന്നതെന്ന് QMD വ്യക്തമാക്കി. പൊടിപടലവും കുറഞ്ഞ കാഴ്ചയും പ്രത്യേകിച്ച് തുറന്ന പ്രദേശങ്ങൾ പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ലോകത്താകെ ഇതുവരെ 46,03,162 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 22,29,16,882 ആയി. ഇതിൽ 19,94,75,102 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ നിന്ന് 30,196 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. തൃശൂർ 3,832, എറണാകുളം 3,611, കോഴിക്കോട് 3,058, തിരുവനന്തപുരം 2,900, കൊല്ലം 2,717, മലപ്പുറം 2,580, പാലക്കാട് 2,288, കോട്ടയം 2,214, ആലപ്പുഴ 1,645, കണ്ണൂർ 1,433, ഇടുക്കി 1,333, പത്തനംതിട്ട 1,181, വയനാട് 894, കാസർഗോഡ് 510 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.